കുക്കീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു കക്ക റോസ്റ്റ് ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിനു വേണ്ട സാധനങ്ങളും കക്കറിച്ചിയും ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമുക്ക് ഒരു പാൻ വെക്കാം. പാൻ ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഈ കക്കയിറച്ചി ഇട്ട് കൊടുക്കാം. ഇനി ഈ കക്കയിറച്ചി കുറച്ച് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി ഒന്ന് വേവിച്ചെടുക്കാം. കക്കയിറച്ചി ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് അതിന് മുകളിൽ കുറച്ച് വേപ്പില ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കുകയാണ്. അപ്പോൾ തേങ്ങാക്കൊത്ത് ഏകദേശം മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കാന്താരിമുളക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് കക്കറച്ചിലേക്ക് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നന്നായി ഒന്നും കൂടി മിക്സ് ചെയ്ത് അപ്പോൾ ഇതെല്ലാം ഒരുവിധം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊളിച്ചു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ അത്യാവശ്യം നന്നായി ഇളക്കി സെറ്റായി കഴിഞ്ഞു. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി ഇളക്കുകയാണ്. അതിനുശേഷം നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് കുരുമുളക് കൂടി ആഡ് ചെയ്യുകയാണ്. നന്നായി മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ഈ പൊടികളെല്ലാം നന്നായി മിക്സായി കഴിഞ്ഞു. ഇനി നമുക്ക് ആവശ്യമെങ്കിൽ കുറച്ച് മുളക് പൊടി കൂടിയും ചേർക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം അല്പം വെള്ളം ഒഴിക്കുക. നന്നായി ഇളക്കി ചേർക്കുക. ഏകദേശം വെള്ളം നന്നായി വറ്റി ഡ്രൈ ആയി കഴിഞ്ഞു. നന്നായി ചേർക്കുക. അപ്പോൾ ഇത് നമ്മുടെ കക്ക റോസ്റ്റ് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യുക, കമൻ്റ് ചെയ്യുക, ഫീഡ്ബാക്സ് അറിയിക്കുക. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ ബൈ.